അദ്ദേഹം തെളിച്ച അവിടെ വയലറിവിയെ. വീണ്ടും ആ മകന് കൊച്ചുണ്ടായപ്പോൾ അതേ കുട്ടിയുമായിട്ട് അവിടെ ചെല്ലുക, വീണ്ടും അദ്ദേഹത്തിന് മേൽ പുണ്യാഹ തെളിക്കുന്നു. ആ വയലാറിവിക്ക് അന്തസ്സുണ്ടെങ്കിൽ, നാണമുണ്ടെങ്കിൽ, ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങ് ഒരു കാരണവശാൽ ഈ വാക്ക് പറയില്ല. കാരണം അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഇരയായി ഒരു കേന്ദ്രമന്ത്രിയെ ഒരു പമ്പലത്തിറക്കി വിട്ടിട്ട് ആ കേന്ദ്രമന്ത്രി പുറത്തിറങ്ങിയെന്ന് പറയുകയാണ് തനിക്ക് തല്ലുകൊണ്ട് നന്നായി പോയി എന്ന് പറയുന്ന രീതിയിലൊരു പ്രതികരണം അദ്ദേഹം ഉണ്ടാക്കിയത്, ഇത് വളരെ വ്യക്തമായും കോടതിയെ സ്വാധീനിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്തിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ഒരു മന്ത്രിക്ക്, ഒരു ഭരണാധികാരികൾക്ക് ഒരിക്കലും ചേരുന്നതല്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഒരു വർഷം തെളിയിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും? അല്ലല്ല, ഈ ശബരിമല ഒരു വർഷം കൂടെ അടച്ചിട്ടല്ലൂറ്റി ദിവസം ഈ വിളക്ക് തെളിയിച്ച നല്ല ചോദ്യം. പൊന്നമ്പലം വീട്ടിലും മകരജ്യോതി തെളിയിട്ട് ഇതൊക്കെ ആചാരപരമായ കാര്യങ്ങളാണ്. എന്നാൽ ഈ വിഗ്രഹം എടുത്ത് പുത്തരിക്കണ്ട മേലെ വെച്ചൂടെ, എല്ലാവർക്കും എപ്പോഴും തൊഴിട്ട് പോകാനോ? അല്ല, എല്ലാ അയ്യപ്പന്റെ ക്ഷേത്രങ്ങൾക്കും ഉള്ളതിൽ കൂടുതലായിട്ട് ഈ ശബരിമലയിൽ മാത്രം തിരിച്ചേ. ഒരു പള്ളിയും അമ്പലം ഉണ്ടല്ലോ, അത് തമ്മിൽ എന്താ വ്യത്യാസം? ദൈവത്തിൽ എന്തെങ്കിലും വിഭാഗം മാത്രമായിട്ടുള്ള പ്രത്യേകത ഭക്തന്റെ മനസ്സിലെ ഭാവനാത്മകമായ ഭക്തിയുടെ സങ്കല്പമാണ്. ഒരു യുക്തിവാദി എന്ന നിലക്ക് ഞാൻ പറയുന്നത്, ഇപ്പൊ മുസ്ലിങ്ങള് ഒരുപാട് ധനം ചെലവാക്കിക്കൊണ്ട് മെക്കയിൽ പോകുന്നുണ്ട്. ധനമുള്ളവർ പോയാൽ മതി എന്ന് പറയുന്നു. ഇന്ന് സർക്കാർ സബ്സിഡിയോട് പോകുന്നു. ഓരോ ഹിന്ദു വിശ്വാസിയും വർഷത്തിൽ ഒരിക്കൽ ശബരിമലയിൽ പോകുന്നവർ നന്നേ പണം ചെലവാക്കി പോകുന്നു. തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ദൈവം എന്താ മക്കയിലും ശബരിമലയിലും ഒതുങ്ങുന്നത്? അപ്പോൾ ഇത് ഭക്തി കച്ചവടമാണ്. ഇതിവിടെ വന്നാൽ മാത്രമേ കച്ചവട താല്പര്യത്തിന്റേതായ രീതി തന്നെയാണ്. ഇപ്പൊ രാഹുൽ ഈശ്വർ സാർ പറഞ്ഞു, വിവേകാനന്ദൻ പറയുന്നത് പ്രാർത്ഥിക്കപ്പെടുന്ന ദൈവം പൂർണ്ണമല്ല, ദൈവം അപൂർണവുമല്ല. അപ്പോൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാ പോകുന്നത്? അപ്പോൾ ഇത് ഭക്തി ആയിക്കോളൂ, പക്ഷേ ഭക്തിയെ വിശ്വാസമാക്കി എടുത്ത് അത് പ്രാർത്ഥനയിലൂടെ അത് ഒരു കച്ചവടമാക്കി കൊണ്ടുവരുമ്പോൾ അവിടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. രണ്ടാമത്തെ കാര്യം അവിടെ പറയാം. രണ്ടാമത്തെ കാര്യം, ശബരിമലയിൽ വരുന്ന അന്യസംസ്ഥാനക്കാരായ ആളുകളെല്ലാം മകരവിളക്ക് കത്തിക്കുന്നതല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അതാണ് ഏറ്റവും കൂടുതൽ അന്യസംസ്ഥാനക്കാർ മരണപ്പെടാൻ ഇടയായത്. എന്തുകൊണ്ട് മകരവിളക്ക് ദിവസം ആള് കൂടുന്നു? ഇത് മകരവിളക്ക് ഈ കത്തിക്കൽ സമ്പ്രദായം നിർത്താൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? സർക്കാർ മീഡിയ ഉപയോഗിച്ച്, മാധ്യമങ്ങൾ ഉപയോഗിച്ച്, ദൂരദർശൻ ഉപയോഗിച്ച് ശബരിമലയുടെ ദേവസ്വം ബോർഡ് പ്രചരണം കൊടുത്താണ് ഇത്രയും ആൾക്കാർ അങ്ങോട്ട് ആകർഷിക്കുന്നത്. അത് പാടില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു മതേതര ജനാധിപത്യ ഭരണകൂടം ചെയ്യേണ്ടത് ഒരു സിവിൽ സൊസൈറ്റിയെ രൂപീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ പരിഷ്കൃതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അല്ലാതെ ഒരു നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുപോകാനും അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും പങ്കില്ല, ഞങ്ങളിതൊന്നും പറഞ്ഞില്ല, ഇതൊക്കെ ദൈവവിശ്വാസികളല്ല, വിശ്വാസത്തിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കൈ കഴുകുക എന്നുള്ളതല്ല ഒരു ഗവൺമെന്റ് ജോലി. ഒരു ഗവൺമെന്റ് പഴയ കാലത്തിന്റെ അന്ധവിശ്വാസങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നും മതേതരവും ജനാധിപത്യവുമായ ഒരു പരിഷ്കൃത സമൂഹത്തെ സൃഷ്ടിക്കണം. ആ പരിഷ്കൃത സമൂഹത്തെ സൃഷ്ടിക്കുന്ന ഒരു ഉത്തരവാദിത്വത്തിൽ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള ബാധ്യത ഗവൺമെന്റ് ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, യുക്തിവാദികള് മതങ്ങളെല്ലാം തകർക്കാൻ വേണ്ടി, അവിശ്വാസികളെല്ലാം തകർക്കാൻ വേണ്ടി, അമ്പലം തകർക്കാൻ വേണ്ടി ഇറങ്ങി വരില്ല. അങ്ങനെ ഒരു യുക്തിവാദിയും അങ്ങനെ തകർക്കാൻ എന്റെ കയറില് ജയിലിൽ കിടക്കുന്നുമില്ല. മറിച്ച് ഞങ്ങൾ പറയും, യുക്തിവാദികൾ പറയുന്നത് യുക്തിവാദികൾക്ക് വേണ്ടിയല്ല, മറിച്ച് ഒരു ബഹുമത സമൂഹത്തിൽ മതേതരത്വം പുലരുകയും എല്ലാവരും മതേതരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടാവുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന് ഈ പോയ കാലഘട്ടത്തിൽ ഇൻക്വിസിഷന്റെയും കുരിശുദ്ധങ്ങളുടെയും മാറാടിന്റെയും ഗുജറാത്തിന്റെയും അന്ധകാരത്തിന്റെ ആ യുഗത്തിൽ തിരിച്ചു വരാൻ പാടില്ല എന്ന് തന്നെയാണ് നിങ്ങൾ പറയുന്നത്. ആ സിവിൽ സൊസൈറ്റി ഉണ്ടാക്കാനുള്ള ബാധ്യത ഒരു സെക്കുലർ ഗവൺമെന്റിനുണ്ട് എന്നും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളില് മന്ത്രിമാരെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയോ കോടതി എത്ര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയോ ചെയ്തതെന്നാണ് നിങ്ങൾ പറയാനുള്ളത്. ഇത് വിശ്വാസത്തിന്റെ പേരിലുള്ള ശക്തമായ ചൂഷണം തന്നെയാണ്. അത് ചൂഷണമായതുകൊണ്ടാണ് അത് എതിർക്കുന്ന യുക്തിവാദി സംഘം അതിനെ എതിർക്കുന്ന അത്തരത്തിലുള്ളതുകൊണ്ടാണ്. അതായത് തിരുപ്പതിയിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, തിരുപ്പതിയിലെ ആ വലിയ മലയ്ക്ക് മുകളിൽ 365 ദിവസവും തുറന്നു വെച്ച് അവിടെ ടിക്കറ്റ് വെച്ചാണ് ഭക്തന്മാരെ കയറ്റുന്നത്. ഹോസ്റ്റലിൽ വെച്ചൊന്നും അവിടെ ആർ കാണാൻ പറ്റില്ല. 365 ദിവസം അവിടെ നടക്കുന്നു. കേരള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ദിവസം 2-3 കോടി രൂപ വരുമാനമുള്ള ഒരു അമ്പലമാണ് തിരുപ്പതി ക്ഷേത്രം. അപ്പൊ ക്ഷേത്രത്തിൽ വിശ്വാസികൾ പോകരുതെന്ന് പറയാനല്ല യുക്തിവാദികൾ ഇരിക്കുന്നത്, അഥവാ യുക്തിവാദികൾ പറയുന്നതുകൊണ്ട് ആരും പോകാതിരിക്കുകയും ഇല്ല. പക്ഷെ മറിച്ച് ഇവിടെ ഒരു അന്ധവിശ്വാസം
സംസ്ഥാന ഗവൺമെന്റ്, ദേവസ്വം ബോർഡ്, ഇലക്ട്രിസിറ്റി ബോർഡ്, പോലീസ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ചു കൂടിക്കൊണ്ട് സംഘടിതമായി നടത്തുന്ന ഒരു തട്ടിപ്പാണിത്. ആ തട്ടിപ്പിനെയാണ് യുക്തിവാദികൾ എതിർക്കുന്നത്. അല്ലാതെ അമ്പലം നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയായിട്ടല്ല യുക്തിവാദികൾ പോകുന്നത്. പിന്നെ ഒരു ഇതിനകത്ത് സത്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലക്ഷങ്ങൾ കണക്കിന് ആൾ വരുന്നു എന്ന് പറയുന്ന പ്രചരണ തട്ടിപ്പാണ്. എത്ര ലക്ഷം മനുഷ്യർക്കാണ് ശബരിമല ഒന്നിച്ചിരിക്കാൻ കഴിയുക? അങ്ങനെ ലക്ഷങ്ങൾ ഒരുമിച്ചൊന്നും അവിടെ വരുന്നില്ല, ആളുകൾ വരുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. 3 കോടി ആളുകൾ, 4 കോടി ആളുകൾ തന്നെ കേരളത്തിലെ ജനസംഖ്യയെക്കാൾ കൂടുതൽ ആളുകളാണ്. കേരളത്തിൽ എത്ര പേരാണ്? കേരളത്തിൽ നിന്ന് ആളുകൾ വളരെ കുറച്ച് മാത്രമേ ശബരിമല പോകുന്നുള്ളൂ. മറിച്ച് ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത് ഈ പ്രചാരം ശ്രദ്ധിച്ച് ഇവിടെ എന്തോ മഹാത്ഭുതം. പ്രത്യേകിച്ച് ശബരിമല പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ടെമ്പിൾ എന്നുള്ള പ്രത്യേകതയാണ്. വനത്തിനുള്ളിൽ ഇരിക്കുന്നവർ അമ്പലം എന്നുള്ളതാണ് ശബരിമലയുടെ പ്രത്യേകത. മാത്രമല്ല, ശരണം വിളിച്ചു പോകുന്ന ബുദ്ധമതത്തിൻ്റെ ആ പാരമ്പര്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു താല്പര്യം അതിൻ്റെ പിന്നിലുണ്ട്. ആ താല്പര്യത്തെ യഥാർത്ഥ ചൂഷണം ചെയ്യുകയാണ് ചെയ്ത് അങ്ങനെയാണ് വിദേശത്തു നിന്നുള്ള ആൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ശബരിമലയിലേക്ക് എത്തപ്പെടുന്നത്. എത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് കുറെ കൂടെ ശരി. അല്ല, കേരളത്തിൽ അത് തുറന്നു കാണിക്കപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അംഗീകരിച്ചുള്ള കാര്യമാണ്. കേരളത്തിലെ ഭരിച്ചുകൊണ്ടിരുന്ന നയനാര് ഒരിക്കലത് പറഞ്ഞതാണ്. പിന്നെ DYSP ആയിരുന്ന കൃഷ്ണൻനായർ പറഞ്ഞതാണ്. അതുപോലെ തന്നെ സുഗതകുമാർ പറഞ്ഞതാണ്. VKB നായർ മനോരമയിൽ എഴുതിയതാണ്. ഇതെല്ലാം യുക്തിവാദികൾ നടത്തിയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഈ സംഭവം വളരെ വ്യാപകമായി തുറന്നു കാണിക്കപ്പെട്ടുള്ളതാണ്. യുക്തിവാദികൾക്ക് കാര്യമുണ്ട്. അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ആരെന്ത് ചൂഷണം ചെയ്താലും യുക്തിവാദികൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, അമ്പലത്തിനെ നശിപ്പിക്കുക എന്നുള്ളതോ പള്ളിയെ നശിപ്പിക്കുക എന്നുള്ളതല്ല, അന്ധവിശ്വാസത്തിൻ്റെ മറവിൽ മനുഷ്യനെ ചൂഷണം ചെയ്യാനായിട്ട് ഭരണഘടനാപരമായ ബാധ്യതയുള്ളൊരു സർക്കാർ മുൻകൈ എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് വിശ്വാസത്തിൻ്റെ അവിശ്വാസത്തിൻ്റെ പ്രശ്നമല്ല. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല എന്ന് അവർ പറയുന്നത് എന്നുള്ള തെറ്റായിട്ടുള്ള കാര്യമാണ്. കാരണം ഭരണഘടന തൊട്ട് സത്യം ചെയ്യുന്ന ഒരു ഗവൺമെന്റിന് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതയുണ്ട്. Article 25 പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പൊതു സദാചാരത്തിനും പൊതുജന ആരോഗ്യത്തിനും പൊതു ധാർമ്മികതയ്ക്കും വിധേയമായി മാത്രമേ മതവിശ്വാസത്തെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഏത് വിശ്വാസിക്കും എന്ത് കാണിക്കാനുള്ള ഒരു അവകാശം ഒരു ഭരണഘടനയും നൽകുന്നില്ല, ഇന്ത്യ ഭരണഘടന പ്രത്യേകിച്ച് നൽകുന്നില്ല. എന്ന് മാത്രമല്ല, 51A വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ ജനങ്ങളുടെ മൗലിക കടമകളിലൊന്നായിട്ട് തന്നെ പറയുന്നത് അന്വേഷണം വളർത്തുക, ശാസ്ത്ര മനോഭാവം വളർത്തുക എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം നടപ്പിലാക്കി കൊടുക്കാനുള്ള ബാധ്യത ഒരു ജനാധിപത്യ ഗവൺമെന്റിനുണ്ട്.